കർത്താവിൻ്റെ ദ്വിതീയ ആഗമനത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷവും ലേഖനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ കർത്താവ് അപ്രതീക്ഷിതമായി വരുന്നു, നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ കർത്താവ് കൊണ്ടുവരുന്നത് പഴയ നിയമത്തിലേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോഹയുടെ കാലത്ത് ജലപ്രളയത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്ന് കർത്താവ് ഈ ഗ്രന്ഥകർത്താവ് എഴുതിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു എന്ന് കർത്താവിന് മനസ്സിലായി. അവൻ്റെ ഹൃദയവും അവൻ്റെ ഭാവനയും ദുഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി ജലപ്രളയത്തിലൂടെ ആ ജനത്തെ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചത് എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ അവർ തിന്നും കുടിച്ചും കല്യാണം കഴിച്ചും കഴിപ്പിച്ചും അങ്ങനെ കഴിഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെ സംഭവിക്കുമെന്നറിയാതെ അവരവരുടേതായ തിന്മകളിൽ അവിശ്വസ്തതകളിൽ കൂടി നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ജലപ്രളയം വന്നവരെ സംഹരിക്കുന്നതായിട്ട് കാണുന്നത്. നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, കള്ളനെ പോലെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ദൈവപുത്രൻ, മനുഷ്യപുത്രൻ. അവിടെ രണ്ടാമത് കാണുന്നത് വേർപ്പെടുത്തലാണ്. വയലിൽ രണ്ട് പേർ ജോലി ചെയ്യുന്നു, ഒരാൾ എടുക്കപ്പെടുന്നു, മറ്റൊരാൾ ഉപേക്ഷിക്കപ്പെടുന്നു. തിരികല്ലിൽ ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകൾ, ഒരാൾ എടുക്കപ്പെടുന്നു, മറ്റൊരാൾ ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ആരാണ് എടുക്കപ്പെടുക, ആരാണ് ഉപേക്ഷിക്കപ്പെടുക എന്ന് കടന്നു വരുന്ന ദേവപുത്രനാണ് തീരുമാനിക്കുന്നത് എന്ന് കർത്താവ് ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണ്. കാരണം നന്മ തിന്മ വിവേചിച്ചറിഞ്ഞ് നന്മ ചെയ്തവരെ എടുക്കുന്നു, തിന്മ ചെയ്തവരെ വേർതിരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിലും ഇത് ഒരു സാധാരണ സംഭവമാണ്. ഇപ്പോൾ കോവിഡ് ബാധിച്ച് കുറേ പേരൊക്കെ മരിച്ചു. ആരും കരുതിയിരുന്നില്ല ഇങ്ങനെ കോവിഡ് തന്നെ ബാധിക്കും, പെട്ടെന്ന് മരിക്കും എന്നാരും വിചാരിച്ചില്ല. അപ്രതീക്ഷിതമായിട്ട് മരണപത്രം എഴുതി വയ്ക്കാതെ, വേറെ കൊടുക്കേണ്ടവർക്കൊന്നും കൊടുക്കാതെ, കടബാധ്യത പോലും തീർക്കാൻ പറ്റാതെ പലരും മരിച്ചുപോയി. നമ്മുടെ എല്ലാവരുടെ സ്ഥിതി തന്നെയാണ്. ഇതിനു മുമ്പ് ജലപ്രളയം വന്നപ്പോഴും പെട്ടെന്ന് കേരളത്തിലധികം പേര് മരിച്ചില്ലെങ്കിലും നോർത്തിലൊക്കെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതം സംഭവിക്കാം. ഈ ഡൊമിനിക് സാവിയുടെ ജീവിതത്തിൽ സംഭവം പറയുന്നുണ്ട്. ഡൊമിനിക് സാവിയെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് റെട്രച്ചൻ ജോൺ ബോസ്കോ, വിശുദ്ധ ജോൺ ബോസ്കോ, അദ്ദേഹത്തെ അങ്ങനെ കളിക്കളത്തിനടുത്ത് വന്നിട്ട് ഡോൺ സാവിയോട് ചോദിക്കുകയാണ്, സാവിയോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മനുഷ്യപുത്രം വന്ന് മരണം നിന്നെ വന്ന് പിടികൂടിയാൽ നീ എന്ത് ചെയ്യും? ചിലരൊക്കെ അവിടെ കൂടിയിരുന്നവർ പറഞ്ഞു, ഞാൻ പോയി പെട്ടെന്ന് പോയി പ്രാർത്ഥിക്കും, പെട്ടെന്ന് പോയി കുമ്പസാരിക്കും, പെട്ടെന്ന് ഡാഡിയോടും മമ്മിയോടും യാത്ര പറയും. ഡൊമിനിക് സാവിയെ പറഞ്ഞു, ഞാൻ ഈ നേരത്ത് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വന്ന് എന്നെ പിടികൂടുകയാണെങ്കിൽ, എന്നെ തിരിച്ചുകൊണ്ട് പോകും, മരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് വാസ് ദാൻസർ ഫ്രം ദ പാർട്ട് ഓഫ് ഡൊമിനിക് സാവിയോ. മറ്റുള്ളവരൊക്കെ പറഞ്ഞു, അനുദപിക്കും, ഞാൻ കുമ്പസാരിക്കും, പല കാര്യങ്ങൾ ചെയ്യും, അങ്ങോട്ട് പോകും, യാത്ര പറയാൻ പോകും എന്ന് പറഞ്ഞു. പക്ഷേ ഡൊമിനിക് സാവിയെ പറഞ്ഞു, കർത്താവ് ഇപ്പോൾ വന്നാൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കും. കാരണം ഹി വാസ് വെൽ പ്രിപ്പയേർഡ്. ഏത് സമയത്ത് കർത്താവ് വന്നാലും കർത്താവിന് സ്വീകാര്യമാകുന്ന രീതിയിലുള്ള ജീവിതവുമായി മുന്നോട്ട് പോയിരുന്ന ഒരു വിശുദ്ധനായിരുന്നു ബാലനായ ഡൊമിനിക് സാവിയോ. അപ്പോൾ ഡൊമിനിക് സാവിയോ മറ്റൊരു വിശുദ്ധനോട് പറയുകയാണ്, ജോൺ ബോസ്കോട് പറയുകയാണ്, ഞാൻ കളിച്ചുകൊണ്ടിരിക്കും, കർത്താവ് ഇപ്പോൾ വന്നാൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത നമുക്കുണ്ടാകുന്ന എപ്പോഴും നല്ലതാണ്. Am I well prepared? Am I updated in my life, in my relationship with God? അത് ഒരു വലിയ ചോദ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയ ചോദ്യം. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെയും തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹായും ഒക്കെ പറയുന്നതാണ്, ജാഗരൂകരായിരിക്കുവിൻ, ടു ബി വിജിലൻ്റ് അബൌട്ട് അവർ ഡെസ്റ്റിനി. നമുക്ക് ജീവിതത്തിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. ഏത് സമയത്ത് കർത്താവ് മരണത്തിലൂടെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നാലും ഐ ആം റെഡി എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ. ഒരുപക്ഷേ നമുക്ക് എല്ലാവർക്കും സൂപ്പർലേറ്റി 90-95% മാർക്ക് കിട്ടും, നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും പാസ് മാർക്കെങ്കിലും കിട്ടണമല്ലോ, തോറ്റുപോകാൻ പാടില്ലല്ലോ. പാസ് മാർക്കെങ്കിലും കിട്ടാവുന്ന രീതിയിൽ, അത് ഞാൻ പറഞ്ഞു, നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ ഒരുപാട് ഇംപ്രഫഷൻസൊക്കെ ഉണ്ടാകും, പ്രയാസങ്ങൾ ഒക്കെ, ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ടാകും. എങ്കിലും പാസ്സായി പോകണം എന്നുള്ള ചിന്തയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ രക്ഷാകരമാണ് നമുക്ക് ജീവിതത്തിലെ. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും
വിശുദ്ധ്യോസ് പിതാവിൻ്റെയും മറ്റ് വിശുദ്ധാത്മാക്കളുടെയും ഡോൺ ബോസ്കോയുടെയും അതുപോലെ ഡൊമിനിക് സാവിയുടെ ഒക്കെ മധ്യസ്ഥതയിൽ ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കാം.